2011 ഒക്ടോബർ 20-ാം തീയതി, സമയം രാവിലെ 8 മണി. ലിബിയയുടെ മെഡിറ്ററേനിയൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സിർത്ത് പട്ടണം. ബോംബിംഗിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു തെരുവിനെ കീറിമുറിച്ചുകൊണ്ട് ചെളി പുരണ്ട ഒരു ടൊയോട്ട ലാൻഡ് ക്രൂയിസർ കാർ ചീറിപ്പാഞ്ഞു പോകുന്നു. ഭീതി ഘനീഭവിച്ചു കിടക്കുന്ന പ്രഭാതത്തിന്റെ ശാന്തതയെ ഭഞ്ജിച്ചുകൊണ്ട് ഇടയ്ക്കിടെ AK-47 തോക്കുകൾ ഗർജിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. നാട്ടിൽ വിമത കലാപങ്ങൾ അതിന്റെ പരമകാഷ്ഠയിലെത്തി നിൽക്കുകയാണ്. അറബ് വസന്തം തിരികൊളുത്തിവിട്ട ഏകാധിപതിക്കെതിരായ പോരാട്ടങ്ങൾ ലിബിയയുടെ മണ്ണിൽ ചോരപ്പുഴകൾ ഒഴുക്കി അതിന്റെ കലാശക്കൊട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് കിടക്കുന്ന ടുണീഷ്യയിലും ഈജിപ്തിലും ഭരണകൂടങ്ങൾ നിലംപൊത്തി കഴിഞ്ഞു. ലിബിയയിൽ ഗദ്ദാഫിയുടെ നാളുകളും എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് ഗദ്ദാഫി ഒഴികെ മറ്റെല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞ കാലം. റുമാനിയയിലെ ഏകാധിപതി നിക്കോളെ ചോഷസ്ക്യുവിനെ പോലെ ഗദ്ദാഫിക്കും സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ ഉള്ളിൽ പുകഞ്ഞു കത്തിക്കൊണ്ടിരുന്ന വെറുപ്പിന്റെ ഉമിത്തി ചൂട് സ്വന്തം അന്തപുരങ്ങളെ എരിച്ചു കളയും വരെയും അറിയാനായില്ല. ഒരു സുപ്രഭാതത്തിൽ ബുക്കാറസ്റ്റിന്റെ തെരുവുകളിൽ നിന്ന് ഏകാധിപത്യം തൊലയട്ടെ എന്ന മുദ്രാവാക്യം തനിക്കെതിരെ ഉയരുന്നത് കണ്ട് ഞെട്ടിയ ചൗഷസ്ക്യുവും ഭാര്യയും വെറും 4 ദിവസം കഴിഞ്ഞപ്പോൾ ചൂരോട് ചേർത്ത് നിർത്തപ്പെട്ടത് അവരുടെ അന്ധകരായ ഫയറിംഗ് സ്ക്വാഡിന് മുന്നിലാണ്. അതുപോലെ 42 വർഷക്കാലം ലിബിയെ അടക്കി വാണ കേണൽ മുഹമ്മർ ഗദ്ദാഫിയെയും ജനം അയാൾ അന്നോളം കഴിഞ്ഞു പോന്നിരുന്ന ദന്തഗോപുരങ്ങളിൽ നിന്ന് വലിച്ചിറക്കി ആൾക്കൂട്ട വിചാരണ നടത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരു ഒളിസങ്കേതത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അയാൾ പ്രാണനും കൊണ്ട് ഓടുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് 2011 ഒക്ടോബർ 20-ാം തീയതി രാവിലെ 8:30 നമ്മൾ നേരത്തെ പറഞ്ഞ ടൊയോട്ട ലാൻഡ് ക്രൂയിസർ കാർ മുന്നിലും പിന്നിലുമായി 75 സായുധ വാഹനങ്ങളുടെ അകമ്പടിയോടെ ഒരു കോൺവോയ് ട്രിപ്പിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. തലസ്ഥാന നഗരമായ ട്രിപ്പോളി വിട്ടോടി ജന്മനാടായ സുർത്തിൽ അഭയം തേടിയ കേണൽ ഗദ്ദാഫി അവിടെയും നിൽക്കക്കള്ളിയില്ലാതെ പലായനം ചെയ്യുകയാണ്. ആ പുറപ്പെട്ടു പോക്കിനിടയ്ക്ക് വിമതർക്ക് ഏറെ സ്വാധീനമുള്ള സുർത്തിന്റെ 2-ാം ഡിസ്ട്രിക്റ്റിലൂടെ അഭയകേന്ദ്രമായ ജാറഫ് വാലി ലക്ഷ്യമിട്ട് നടത്തുന്ന ഈ നിർണായക നീക്കം ഏറെ അപകടം പിടിച്ച ഒന്നാണെങ്കിലും അത് അനിവാര്യമായിരുന്നു. ലിബിയയുടെ ആകാശങ്ങളിലൂടെ അപ്പോൾ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയായിരുന്ന നാറ്റോയുടെ ഫ്രഞ്ച് മിറാഷ് 2000D വിമാനങ്ങളിൽ ഒന്നിന്റെ ഫൈറ്റർ പൈലറ്റിന്റെ കണ്ണിൽ താഴെ നടക്കുന്ന ഈ കോൺവോയ് മൂവ്മെന്റ് യാദൃച്ഛികമായിട്ട് പെടുന്നു. അയാൾ തന്റെ ആവനാഴിയിൽ സജ്ജമായിരുന്ന മിസൈലുകളിൽ ഒന്ന് അതിനു നേരെ തൊടുത്തുവിടുന്നു. മൂളി വന്ന ആ മിസൈൽ ഈ കോൺവോയുടെ കൃത്യം നടുക്ക് തന്നെ വന്ന് പതിക്കുന്നു. നിമിഷ നേരം കൊണ്ട് റോഡിൽ തകർന്നടിഞ്ഞ് കാറുകളുടെ ഒരു കൂമ്പാരം തന്നെ രൂപപ്പെടുന്നു. അക്കൂട്ടത്തിൽ തകരാറ് പറ്റിയെങ്കിലും പാടെ തകരാതിരുന്ന ആ ടൊയോട്ട ലാൻഡ് ക്രൂസർ കാർ എവിടെയോ ഇടിച്ചു നിന്നുപോകുന്നു. പരിഭ്രാന്തരായിക്കൊണ്ട് അതിനുള്ള യാത്രക്കാർ ഇറങ്ങി ഓടുന്നു. ഏതു നിമിഷവും തങ്ങളെ തേടിയെത്താവുന്ന മിസൈലുകളെയും വെടിയുണ്ടകളെയും ഭയന്ന് അവർ ഒളിച്ചിരിക്കാൻ ഒരു ഇടം തേടി പരക്കം പായുന്നു. അപകടം നടന്ന സ്ഥലത്തോട് ചേർന്ന് ഒരു സ്വീവേജ് പൈപ്പ് അവരുടെ കണ്ണിൽപ്പെടുന്നു. കാറിനുള്ളിലുണ്ടായിരുന്ന VIP അയാളുടെ അനുജനന്മാർ ചേർന്ന് ഈ പൈപ്പിനുള്ളിലെ താൽക്കാലിക സുരക്ഷിതത്വത്തിലേക്ക് മാറ്റുന്നു. ഉച്ചിയിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കട്ടച്ചോരയും വിയർപ്പും മണൽത്തരികളും ആ പൈപ്പിനുള്ളിലെ ഓടവെള്ളവും എല്ലാം ചേർന്ന ഒരു മിശ്രിതം ഈ VIPയുടെ ദേഹമാസകലം പറ്റിപ്പിടിച്ചിട്ടുണ്ട്. മരണമിങ്ങനെ തൊട്ടു മുന്നിൽ വന്ന് കണ്ണിലേക്ക് ഉറ്റുനോക്കുന്ന ആ നിമിഷത്തിൽ ഏറെ അശക്തനായി ദുർബലനായി സർവോപരി ക്ഷീണിതനായിരുന്ന് വിറച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്റെ പേര് മുഹമ്മർ ഗദ്ദാഫി എന്നാണ്, കേണൽ ഗദ്ദാഫി. 42 വർഷം ലിബിയയിലെ ജനങ്ങൾക്കുമേൽ ഉരുക്കുമുഷ്ടി പ്രയോഗിച്ച് അവരെ അടക്കി വാണ ആ സ്വേച്ഛാധിപതിക്ക് ഏറെ നേരമൊന്നും ആ അഴുക്കുചാലിനുള്ളിൽ അങ്ങനെ ഒളിച്ചിരിക്കാൻ സാധിക്കുന്നില്ല. ഒരു പേപ്പട്ടിയെ പോലെ ട്രിപ്പോളി തൊട്ട് അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്ന വിമത സേനയിലെ ഗറില്ല പോരാളികൾ അയാളെ ഒടുവിൽ വളഞ്ഞു പിടിക്കുക തന്നെ ചെയ്യുന്നു. അംഗരക്ഷകരെ എല്ലാം വെടിവെച്ച് വീഴ്ത്തി അവരയാളെ ആ ഡ്രെയിനേജ് പൈപ്പിൽ നിന്ന് വലിച്ചു പുറത്തിടുന്നു. അതിനുശേഷം അയാളെ അവർ ഏറെ ക്രൂരമായ പരസ്യ പീഡനങ്ങൾക്ക് വിധേയനാക്കുന്നു. അത് കഴിഞ്ഞ 42 വർഷം അനുഭവിച്ച അടിച്ചമർത്തലുകളോടുള്ള ഒരു ജനതയുടെ പ്രതികരണമായിരുന്നു. കലാപകാരികളുടെ പ്രതികാരം ഒടുവിൽ അതിന്റെ പരമകാഷ്ഠയിലെത്തുന്നു. ഗദ്ദാഫിയുടെ പ്രാണന് വേണ്ടി ദാഹിച്ചിരുന്ന വിമത പോരാളികൾ ഓരോരുത്തരായി തങ്ങളുടെ തോക്കുകളിലെ വെടിയുണ്ടകൾ അയാളുടെ ദേഹത്തിലേക്ക് ഉതിർക്കുന്നു. സ്വേച്ഛാധിപതിയുടെ ജീവൻ അയാളെ വിട്ടുപോകുന്നു. മരണശേഷം അയാളെ അവർ മിസറാട്ടയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ കോൾഡ് സ്റ്റോറേജിന്റെ വെറും നിലത്ത് ഒരു അഴുക്കുപുരണ്ട വിരിപ്പിൽ അയാൾ മരിച്ചു മരവിച്ച് അങ്ങനെ കിടക്കുന്നു. തൊണ്ടക്കുഴിയിൽ നിന്ന് പ്രാണൻ പറഞ്ഞു പോകും വരെയും ഗദ്ദാഫി തന്നെ ആക്രമിച്ചവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളുടെ നേതാവാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളുടെ ക്ഷേമം മാത്രം ഇച്ഛിക്കുന്ന നിങ്ങളുടെ പ്രിയ നേതാവ്. ചങ്കു പറിച്ചുകൊടുത്ത് താൻ സ്നേഹിച്ചിരുന്നുവെന്ന് ഗദ്ദാഫി മരണം വരെയും അവകാശപ്പെട്ടിരുന്ന ലിബിയയിലെ ജനങ്ങളോട് അയാൾ 4 പതിറ്റാണ്ടോളം പ്രവർത്തിച്ചത് അചിന്ത്യമായ ക്രൂരതകളാണ്.
ലിബിയൻ സൈന്യത്തിലെ ഒരു സാധാരണ ഓഫീസറായി തുടങ്ങി ഒടുവിൽ വിപ്ലവത്തിലൂടെ രാജ്യത്തിന്റെ പരമാധികാര സ്ഥാനത്തേക്ക് കയറിയിരുന്ന കേണൽ ഗദ്ദാഫി സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഞെരിച്ചമർത്തിയതിന്റെ കഥ. കാലടിയിലെ മണൽ ഊർന്നുപോകുന്നതറിയാതെ തന്റെ സ്വേച്ഛാധിപത്യ ഭരണം തുടർന്നു പോയ ഗദ്ദാഫി എന്ന ഏകാധിപതി ഒടുവിൽ ജനകീയ വിപ്ലവത്തിന്റെ കാട്ടുതീയിൽ എരിഞ്ഞടങ്ങിയതിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിൽ 42-ലോ 43-ലോ അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായ ബാറ്റിൽ ഓഫ് ദ വെസ്റ്റേൺ ഡെസേർട്ട് എന്ന മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്ന കാലത്ത് സഖ്യകക്ഷികളുടെയും അച്ചുതണ്ട് ശക്തികളുടെയും യുദ്ധ ടാങ്കുകൾ നിരന്തരം ഗർജിക്കുന്ന ഒരു ദിവസം ലിബിയയുടെ പടിഞ്ഞാറൻ പ്രവിശ്യകളിലൊന്നിൽ തീരനഗരമായ സിർത്തിന്റെ പ്രാന്ത പ്രവിശ്യകളിലൊന്നിൽ മരുഭൂമിക്ക് നടുക്ക് പൊന്തിയിട്ടുള്ള ഒരു കൂടാരത്തിനുള്ളിൽ ഗദ്ദാഫ എന്നറിയപ്പെടുന്ന ഒരു ഗോത്രത്തിലേക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു വീഴുന്നു. പേര് മോമർ മുഹമ്മദ് അബു മിനിയാർ അൽ ഗദ്ദാഫി. കന്നുകാലികളെയും ആടുകളെയും മേക്കലായിരുന്നു ഗദ്ദാഫിയുടെ അച്ഛന്റെ ഉപജീവന മാർഗം. ആ പ്രദേശത്തിന്റെ സാമൂഹിക വ്യവസ്ഥയിൽ ഏറെ താഴെയായിരുന്ന ഗദ്ദാഫ ഗോത്രത്തിൽ കാലിമേക്കൽ പോലെ ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് അരിഷ്ടിച്ച് കഴിഞ്ഞു പോന്നിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച മോമർ എന്ന ബാലൻ യുദ്ധങ്ങളുടെ കഥകൾ കേട്ട് വളർന്നു വലുതായി ഒരു ദിവസം ലിബിയ എന്ന രാജ്യത്തെ പിന്നീട് പതിറ്റാണ്ടുകൾ അടക്കി വാഴുന്ന ഒരു സ്വേച്ഛാധിപതി ആകുമെന്ന് ആരും തന്നെ സ്വപ്നത്തിൽ പോലും അന്ന് കരുതിയിരുന്നില്ല. ഗദ്ദാഫി എങ്ങനെ ഗദ്ദാഫി ആയി എന്നത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം ലിബിയ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ആ ഭൂമികയെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. വടക്കൻ ആഫ്രിക്കയുടെ മെഡിറ്ററേനിയൻ തീരഭൂമിയിൽ 700,000 ചതുരശ്ര മൈൽ വിസ്താരത്തിൽ പടർന്നു കിടക്കുന്ന വലിയൊരു ഭൂവിഭാഗമാണ് ലിബിയ. ഈജിപ്തിന്റെ ഇരട്ടിയോളം വലിപ്പം, UKയുടെ 7 ഇരട്ടി, അത്രയുമുണ്ട് ലിബിയ എന്ന ഈ രാജ്യം. പ്രധാന ജനവാസ കേന്ദ്രങ്ങൾ രാജ്യത്തിന്റെ വടക്കുഭാഗത്ത് കിടക്കുന്ന ട്രിപ്പോളി, ബംഗാസി, മെസറാട്ട എന്നീ നഗരങ്ങളാണ്. ഇത്രയും വലിയ രാജ്യത്തിൽ ഏതാണ്ട് 70 ലക്ഷത്തോളം പേര് മാത്രമാണ് കഴിയുന്നത് എന്നതിൽ നിന്ന് തന്നെ രാജ്യത്തിന്റെ ഭൂരിഭാഗവും സഹാറ മരുഭൂമിയുടെ തരിശു നിലങ്ങളാണ് എന്നത് വ്യക്തമാണ്. പല പല കാലങ്ങളിലായി പല പല ഗോത്രങ്ങളും വംശങ്ങളും ഒക്കെ കയറിയിറങ്ങി ആധിപത്യം സ്ഥാപിച്ച ചരിത്രമുള്ള ലിബിയയുടെ മണ്ണിലേക്ക് 7-ാം നൂറ്റാണ്ടിലാണ് അറബികളെത്തുന്നത്. അറേബ്യയിലെങ്ങും സ്ഥാപിതമായ ഇസ്ലാം മതം അങ്ങനെ ലിബിയയുടെയും പ്രധാന വിശ്വാസധാരയായിട്ട് മാറുന്നു. ഒട്ടോമൻ തുർക്കികളുടെ പ്രതാപകാലത്ത് അവരുടെ കീഴിലായിരുന്നു ലിബിയ. ഫ്രാൻസും ബ്രിട്ടനും ആഫ്രിക്കയ്ക്ക് മേൽ അവരുടെ നോട്ടം ഉറപ്പിച്ച സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധ പതിഞ്ഞിട്ടില്ലാതിരുന്ന ലിബിയയ്ക്ക് മേലെ കണ്ണുപതിയുന്നത് ഇറ്റലി എന്ന സാമ്രാജ്യത്വ ശക്തിയുടേതായിരുന്നു. 1911-ൽ അതായത് ഗദ്ദാഫിയുടെ പതനത്തിന് 1 നൂറ്റാണ്ട് മുമ്പ് ഇറ്റലിയും തുർക്കിയും തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടാകുന്നു. 1914-ൽ ഈ യുദ്ധം 1-ാം ലോക മഹായുദ്ധത്തിന് വഴിമാറുന്നു. ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് നടത്തപ്പെട്ട ആ യുദ്ധത്തിൽ ഓട്ടോമൻ തുർക്കികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. 1-ാം ലോക മഹായുദ്ധം തീർന്നതോടെ ഓട്ടോമൻ സാമ്രാജ്യം തന്നെ തകർന്നെടിഞ്ഞു പോകുന്നുണ്ട്. 1934-ൽ ഈ ഇറ്റാലിയൻ കോളനി ഭരണമാണ് ഈ ഭാഗത്ത് അവർക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളെല്ലാം ഒന്നിച്ചുകൂട്ടി ഇറ്റാലിയൻ ലിബിയ എന്നൊരു എൻറ്റിറ്റി അന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു ഭൂമിയെ ബെനിറ്റോ മുസോളിനി എന്ന ഫാസിസ്റ്റ് ഭരണാധികാരി 40-കളിൽ ഇറ്റാലിയൻ കൊളോണിയലിസ്റ്റ് പീഡനങ്ങളുടെ ഒരു കൂത്തരങ്ങാക്കി മാറ്റുന്നു. ലിബിയ ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ഗദ്ദാഫി എന്ന പുസ്തകത്തിൽ അലിസൺ പെർഗറ്റർ ഇതേപ്പറ്റി വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. 1000-ക്കണക്കിന് ലിബിയക്കാരെ അന്ന് ഇറ്റാലിയൻ അധിനിവേശ ശക്തികൾ കൊന്നൊടുക്കുന്നുണ്ട്. വളരെ തുച്ഛമായ കൂലിക്ക് അവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന അടിമപ്പണിക്കാരെന്ന് മാത്രമാണ് അന്ന് ലിബിയക്കാരെ ഇറ്റാലിയൻ മുതലാളിത്തം കണ്ടുപോന്നിരുന്നത്. ഒമർ അൽ മുഖ്താറിന്റെ നേതൃത്വത്തിൽ കാര്യമായിട്ടുള്ള വിമത പോരാട്ടങ്ങളൊക്കെ അന്ന് നടക്കുന്നുണ്ട് എങ്കിലും അതെല്ലാം അന്ന് അടിച്ചമർത്തപ്പെടുന്നു. 100,000-ക്കണക്കിന് പേരെ അന്ന് ഇറ്റലി കെമിക്കൽ വെപ്പൺസ് അടക്കം പ്രയോഗിച്ച് കൊന്നുകളയുന്നുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ 2-ാം ലോക മഹായുദ്ധം തുടങ്ങുന്നു. അതോടെ പക്ഷേ ഇറ്റലി തകർന്നടിയുന്നു. പക്ഷേ ഇറ്റലിയുടെ പിന്മാറ്റം കൊണ്ട് ലിബിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. ഒരു അധിനിവേശ ശക്തി മാറി അടുത്തത് ലിബിയയെ അടക്കി ഭരിക്കാനെത്തുന്നു. ഇത്തവണ ഫ്രഞ്ച്, ബ്രിട്ടീഷ് ശക്തികൾ ചേർന്ന് ലിബിയയെ പങ്കിട്ടെടുത്ത് ഭരിക്കാൻ തുടങ്ങുന്നു. ഒന്നിനു പിന്നാലെ ഒന്നായി വന്ന് ലിബിയയെ പൂണ്ടടക്കം പിടിച്ച ഈ കോളനി ഭരണങ്ങൾ പകർന്ന തിക്തതയിലൂടെയാണ് ഗദ്ദാഫിയുടെ ബാല്യകൗമാരങ്ങൾ കടന്നു പോകുന്നത്. താൻ ജനിച്ച നാട്ടിൽ കോളനി ഭരണത്തിനും സാമ്രാജ്യത്വ വ്യാപനത്തിനുമൊക്കെ ശ്രമിച്ച പാശ്ചാത്യ ശക്തികൾക്ക് നേരെ ഗദ്ദാഫിയുടെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്ന പകയുടെ ബീജങ്ങൾ വിതയ്ക്കപ്പെടുന്നത് ഈ കണ്ട കൊല്ലും കൊലയും ചൂഷണങ്ങളും എല്ലാം കണ്ണിനു മുന്നിൽ കണ്ടു വളർന്ന ഈ ബാല്യകാലത്ത് തന്നെയാണ്. വടക്കേ ആഫ്രിക്കയിലെ വിശാലമായ മരുഭൂമികളിൽ പാസ്ചറലായിട്ടുള്ള, അതായത് നാടോടി ജീവിതം നയിച്ചിരുന്ന ബദുക്കൾ എന്നറിയപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് ഗദ്ദാഫ ഗോത്രവും. അധിനിവേശത്തെ എന്നും എതിർത്തിരുന്ന ബദുക്കളുടെ രക്തം തന്നെയാണ് ഗദ്ദാഫിയുടെ സിരകളിലും ഓടിയിരുന്നത്. ബദുക്കളുടെ അധിനിവേശ വിരുദ്ധ ആപ്തവാക്യം വളരെ രസകരമായ ഒന്നാണ്. അത് ഇങ്ങനെയാണ്:
I am against my brothers. I and my brothers are against my cousins. I, my brothers and my cousins are against the world. ഞാൻ എൻ്റെ സഹോദരനെതിരാണ്. ഞാനും എൻ്റെ സഹോദരനും എൻ്റെ കസിനെതിരാണ്. ഞാനും എൻ്റെ സഹോദരനും എൻ്റെ കസിനും ഈ ലോകത്തിന് തന്നെ എതിരാണ് എന്ന്. അങ്ങനെ ഒരു ആപ്തവാക്യം വെച്ചു പുലർത്തിയിരുന്ന ബദുക്കളുടെ കൂട്ടത്തിൽ നിന്ന്, അതിലെ ഗദ്ദാഫ ഗോത്രത്തിൽ നിന്ന് ആദ്യമായി എലിമെൻ്ററി വിദ്യാഭ്യാസം സിദ്ധിച്ചവരിൽ ഒരാളായിരുന്നു മുഅമ്മർ ഗദ്ദാഫിയും. സ്കൂളിൽ വളരെ മിടുക്കനായൊരു വിദ്യാർത്ഥിയായിരുന്നു മുഅമ്മർ. വളർന്നു വലുതാകുമ്പോൾ എന്തായി തീരണമെന്ന കാര്യത്തിൽ അവന് നന്നേ ചെറുപ്പത്തിൽ തന്നെ സുവ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. ഹൈസ്കൂൾ കാലഘട്ടത്തിലെ മുഅമ്മറിൻ്റെ അധ്യാപകരിൽ പലരും ഈജിപ്തിൽ നിന്നുള്ളവരായിരുന്നു. അവർ മാറിയ കാലഘട്ടത്തിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഉൽപ്പതിഷ്ണുക്കളായിരുന്നു. അവരാണ് മുഅമ്മറിനെ വർത്തമാന പത്രങ്ങളുടെയും റേഡിയോ ബ്രോഡ്കാസ്റ്റിൻ്റെയും ഒക്കെ അത്ഭുത ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നത്. അങ്ങനെ ചെവി കൊടുക്കാനിടയായ റേഡിയോ സ്റ്റേഷനുകളിലൊന്ന് മുഅമ്മർ ഗദ്ദാഫിയെ വല്ലാതെ സ്വാധീനിക്കുന്നു. അതിൻ്റെ പേര് വോയിസ് ഓഫ് ദ അറബ്സ് എന്നായിരുന്നു. കെയ്റോവിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യപ്പെട്ടിരുന്ന ആ ട്രാൻസ്നാഷണൽ ബ്രോഡ്കാസ്റ്റിന് മുഅമ്മർ ഗദ്ദാഫി എന്നും വൈകുന്നേരം മുടങ്ങാതെ കാതോർക്കുമായിരുന്നു. വോയിസ് ഓഫ് ദ അറബ്സിൽ വന്നുകൊണ്ടിരുന്ന ഈ വാർത്തകളിലൂടെയാണ് അയാൾ തനിക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നടക്കുന്ന ചലനങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. പതുക്കെ പതുക്കെ ആ റേഡിയോ നിലയം മുഅമ്മർ ഗദ്ദാഫി എന്ന യുവാവിലേക്ക് രാഷ്ട്രീയ ബോധത്തിൻ്റെ നിലാവെളിച്ചം കടത്തിവിടുകയായിരുന്നു. അതിനിടയ്ക്ക് 1945 ഐക്യരാഷ്ട്രസഭ എന്നൊരു ലോകരാജ്യ സംഘടന രൂപപ്പെട്ടിരുന്നു. ലോകത്തെ ദേശരാഷ്ട്രങ്ങളായി എണ്ണി തിട്ടപ്പെടുത്തി അംഗങ്ങളാക്കിക്കൊണ്ടാണ് ആ സംഘടന വികസിച്ചു വന്നുകൊണ്ടിരുന്നത്. അക്കൂട്ടത്തിൽ 1951 December 24 ലിബിയയും യുണൈറ്റഡ് കിങ്ഡം ഓഫ് ലിബിയ എന്ന പേരിൽ പുതിയ ഒരു രാജ്യമാകുന്നു. ആ രാജ്യത്തിന്റെ അമരത്ത് പാശ്ചാത്യ ലോകം പ്രതിഷ്ഠിക്കുന്നത് അന്നത്തെ രാജാവായിരുന്ന ഇദ്രിസ് അൽ സനൂസി എന്ന ഇദ്രിസ് ഒന്നാമനെയാണ്. മുൻപ് ഇറ്റാലിയൻ സാമ്രാജ്യത്വ ശക്തികളെ എതിർത്ത വെല്ലുവിളിച്ച ചരിത്രമുണ്ട് ഇദ്രിസ് രാജാവിനെങ്കിലും, അങ്ങനെ പുതിയൊരു രാജ്യമുണ്ടാക്കി ഇദ്രിസിനെ അതിൻ്റെ അധികാരം ഏൽപ്പിച്ചപ്പോൾ ലിബിയയിൽ ഒരാളോടും പാശ്ചാത്യ ശക്തികൾ ഒന്നും ചോദിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലിബിയ സാങ്കേതികമായി 1951 ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കൊക്കെ ആവുന്നുണ്ട് എങ്കിലും ആ സ്വാതന്ത്ര്യം പോലും അടിച്ചേൽപ്പിച്ച ഒന്നായും അധികാര സ്ഥാനത്തിരിക്കുന്ന ഇദ്രിസ് രാജാവ് പടിഞ്ഞാറൻ ശക്തികളുടെ കളിപ്പാവയായിട്ടുമൊക്കെയാണ് ജനങ്ങൾക്ക് അന്ന് തോന്നുന്നത്. അൽ സനൂസിയുടെ ഭരണം നാട്ടിലെ വരിഷ്ഠരായ കുലീനരായ അപ്പർ കാസ്റ്റ് ജനതയുടെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാണ് എന്നൊരു അനിഷ്ടം, അതിൻ്റെ പേരിൽ ഒരു എതിർപ്പ് ഗദ്ദാഫി അടങ്ങുന്ന മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് ജനതയ്ക്ക് അന്ന് തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. അക്കാലത്ത് ലിബിയയ്ക്ക് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യം എന്ന ഒരേ ഒരു കുഖ്യാതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആകെ പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ഒരു ലോട്ടറി പക്ഷേ അടിക്കാൻ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ലിബിയ എന്ന ആഫ്രോ അറേബ്യൻ രാജ്യം അതുവരെയും ഇരുന്നത് വലിയൊരു എണ്ണ നിക്ഷേപത്തിൻ്റെ മുകളിലായിരുന്നു എന്നത് 50s അവസാനം വരെയും ആരും തിരിച്ചറിയാതെ പോയൊരു വസ്തുതയാണ്. 1957 ലിബിയയിൽ ആദ്യമായിട്ട് എണ്ണ പരീക്ഷണം നടത്തപ്പെടുന്നതും അവിടെ എണ്ണ നിക്ഷേപങ്ങൾ കണ്ടെടുക്കപ്പെടുന്നതും. ആ കണ്ടെത്തൽ അന്നാട്ടിൽ അന്നോളം ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെ ഒറ്റയടയ്ക്ക് തലകീഴ്മേൽ മറിക്കുന്ന ഒന്നായിരുന്നു. അന്നോളം ചെറുകിട കൃഷിയെയും അന്താരാഷ്ട്ര സഹായങ്ങളെയും പാശ്ചാത്യ എയർബേസുകളുടെ വാടകയും മറ്റും ആശ്രയിച്ചായിരുന്നു ലിബിയയുടെ നിലനിൽപ്പ് തന്നെ. 1959 മുതൽ എണ്ണ കൊമേഴ്ഷ്യൽ സ്കെയിലിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു തുടങ്ങിയതോടെ ഒറ്റയടിക്ക് ഒരു ഓയിൽ റിച്ച് മൊണാർക്കിയായിട്ട് ലിബിയ മാറുന്നു. പക്ഷേ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരുന്ന സമ്പത്ത് കൊണ്ട് ലിബിയയിലെ സാധാരണക്കാരൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പക്ഷേ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇദ്രിസ് രാജാവിന് നാട്ടുകാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കാര്യമായ താല്പര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇദ്രിസ് രാജാവിനെതിരെ ജനങ്ങളുടെ ഉള്ളിൽ അതൃപ്തിയും പുകഞ്ഞുകൊണ്ടേയിരുന്നു. ലിബിയയിലെ തെരുവുകളിൽ രഹസ്യമായിട്ടെങ്കിലും അന്ന് പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ യുവാക്കൾ ഇദ്രിസ് രാജാവിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ രഹസ്യമായി മുദ്രാവാക്യം വിളിച്ച യുവാക്കളുടെ കൂട്ടത്തിൽ അന്ന് ഹൈസ്കൂളിൽ പഠിക്കുകയായിരുന്ന മുഅമ്മർ ഗദ്ദാഫിയും ഉണ്ടായിരുന്നു. ഇറാഖിൽ അറബ് വസന്തം ചിറകുവിടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടയൽപക്കമായിട്ടുള്ള ഈജിപ്തിൽ അത് ഇതിനകം തന്നെ പൂവിട്ട് കഴിഞ്ഞിരുന്നു. 1952 ഈജിപ്തിലെ ഫാറൂഖ് രാജാവ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്നു. ഫാറൂഖ് രാജാവിനെ അന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയ ആ വിപ്ലവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജനനേതാവ്, ഊർജ്ജസ്വലനായ ഒരു യുവ ആർമി ഓഫീസർ ഗമാൽ അബ്ദുൽ നാസർ, പിന്നീട് അങ്ങോട്ടുള്ള മുഅമ്മർ ഗദ്ദാഫിയുടെ ജീവിതത്തിൽ ഉടനീളം വലിയൊരു റോൾ മോഡലായി, ഒരു പ്രചോദനമായിട്ട് തുടരുന്നുണ്ട്. ഈജിപ്തിൽ നാസർ പ്രവർത്തിച്ച അതേ വിപ്ലവം ഏതു വിധേനയും തൻ്റെ നാടായ ലിബിയയിലും കൊണ്ടുവരണം എന്ന സ്വപ്നവും താലോലിച്ചുകൊണ്ടായി പിന്നീട് അങ്ങോട്ടുള്ള മുഅമ്മറിന്റെ നടത്തം. സുയസ് കനാലിനെ ദേശസാൽക്കരിച്ച് പാശ്ചാത്യ ശക്തികളെ തൻ്റെ വിരൽത്തുമ്പിലിട്ട് കറക്കിയ ഗമാൽ അബ്ദുൽ നാസറിന്റെ പ്രസംഗങ്ങളും, എങ്ങനെ ഒരു സൈനിക വിപ്ലവം സംഘടിപ്പിക്കണം എന്നത് വിശദമായി പ്രതിപാദിച്ചിരുന്ന ഫിലോസഫി ഓഫ് റവല്യൂഷൻ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെ ഓരോ വരിയും
അന്ന് മുഅമ്മർ ഗദ്ദാഫിക്ക് മനഃപ്പാഠമായിരുന്നു. ഇക്കാലത്ത് തന്നെയാണ് മുഅമ്മർ ഗദ്ദാഫി ഇദ്രിസ് രാജാവിനെതിരായിട്ടുള്ള നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുന്നത്. ആ ദിവസങ്ങളിൽ തന്നെ മദ്യം വിളമ്പിയ ഒരു റെസ്റ്റോറൻറ്റിന്റെ ചില്ലുകൾ അടിച്ചു പൊട്ടിച്ചു എന്ന പേരിൽ മുഅമ്മർ ഗദ്ദാഫിയും സുഹൃത്തുക്കളും അറസ്റ്റിലാവുന്നു. അതോടെ ഹൈസ്കൂളിൽ നിന്ന് അവർ മുഅമ്മറിനെ പുറത്താക്കുന്നു. അന്നുവരെ താമസിച്ചിരുന്ന സാബ പട്ടണത്തിൽ നിന്ന് മുഅമ്മർ ഗദ്ദാഫിയുടെ കുടുംബവും ചവിട്ടി പുറത്താക്കപ്പെടുന്നു. അതോടെ മുഅമ്മർ ഗദ്ദാഫിയും കുടുംബവും സഭയിൽ നിന്ന് മിസറാട്ടയിലേക്ക് താമസം മാറ്റുന്നു. വളരെ പണിപ്പെട്ടിട്ടാണെങ്കിലും മുഅമ്മർ ഗദ്ദാഫിക്ക് അവരവിടെ ഒരു ഹൈസ്കൂളിൽ അഡ്മിഷൻ തരപ്പെടുത്തുന്നു. അന്നുവരെയുള്ള പ്രകൃതത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് മുഅമ്മർ ഗദ്ദാഫി മിസറാട്ടയിൽ എത്തിയപ്പോഴേക്കും ഒരു മോഡൽ സ്റ്റുഡൻ്റായിട്ട് മാറുന്നു. അവൻ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങൾ ചെലവിടുന്നു. അങ്ങനെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പുസ്തകങ്ങളിൽ മുഖം പൊഴിച്ച് ചെലവിട്ട കാലത്താണ് മുഅമ്മറിന് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ കിട്ടുന്നതും എബ്രഹാം ലിങ്കൻ, സന്യാത്സൻ, കെമാൽ അറ്റാത്തർക്ക് തുടങ്ങിയ നിരവധി വിശ്വപ്രസിദ്ധ ചരിത്ര നായകന്മാരുടെ ജീവചരിത്രങ്ങൾ അയാൾ ആർത്തിയോടെ വായിച്ചു തള്ളുന്നത്. അങ്ങനെ ഏറെക്കുറെ ഒരു ആദർശ വിദ്യാർത്ഥി ആയിരിക്കെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്ന ഒരു കയ്യാങ്കളിയുടെ പേരിൽ പെട്ടെന്നൊരു നാൾ മുഅമ്മർ ഗദ്ദാഫി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. തൻ്റെ നാട്ടിലെ ജനങ്ങളെ ചൂഷണം ചെയ്ത് സുഖിച്ചു കഴിയുന്ന ഇദ്രിസ് രാജാവിൻ്റെ ഭരണത്തെ ഏതുവിധേനയും തൂത്തെറിയണമെന്ന് മുഅമ്മർ ഗദ്ദാഫിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്ന് മാത്രം അയാൾക്ക് വ്യക്തത പോരായിരുന്നു. എന്തായാലും ഒരു കാര്യം അയാൾക്ക് ഉറപ്പായിരുന്നു, സായുധമായൊരു നീക്കം കൂടാതെ ഇത് സാധിക്കില്ല. അതിനെന്താണ് വഴി എന്ന് ആലോചിച്ചിരുന്ന മുഅമ്മറിന് പെട്ടെന്ന് തൻ്റെ റോൾ മോഡലായിട്ടുള്ള ഗമാൽ അബ്ദുൽ നാസറിൻ്റെ കാര്യം ഓർമ്മ വരുന്നു. സൈന്യത്തിൽ ഒരു കേണലായിരുന്ന നാസറിൻ്റെ കാലടികളെ പിന്തുടർന്ന് മുഅമ്മർ ഗദ്ദാഫിയും സൈന്യത്തിൽ ചേരാൻ തീരുമാനിക്കുന്നു. അതിന് തടസ്സമായി നിന്നിരുന്നത് ഒരേ ഒരു കാര്യമായിരുന്നു, അത് അയാളുടെ മുൻകാല പോലീസ് റെക്കോർഡായിരുന്നു. തൻ്റെ ക്യാരക്ടറിൻ്റെ ആൻറ്റിസിഡൻസ് ഹിസ്റ്ററിയിലെ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ ഒരുവിധം പരിഹരിച്ച ശേഷം മുഅമ്മർ ബംഗാസിയിലെ റോയൽ മിലിറ്ററി അക്കാഡമിയിൽ പരിശീലനത്തിന് ചേരുന്നു. പട്ടാള പരിശീലനത്തിനിടയിൽ തന്നെ ഗദ്ദാഫിയിൽ അറബ് ദേശീയതാവാദത്തിൻ്റെ തീവ്രതയും ഏറി വരുന്നുണ്ട്. ബംഗാസിയിലെ റോയൽ മിലിറ്ററി അക്കാദമിയിലെ ബ്രിട്ടീഷ് ട്രെയിനർമാരുമായിട്ട് ഗദ്ദാഫി താമസിയാതെ തെറ്റുന്നുണ്ട്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പോലും അന്ന് ഗദ്ദാഫി വിസമ്മതിക്കുന്നുണ്ട്. ആ ട്രെയിനർമാർ ഗദ്ദാഫിക്ക് മേൽ അനുസരണക്കുറവ് അഥവാ ഇൻസബോർഡിനേഷൻ ചുമത്തി അയാളുടെ കോഴ്സ് സർട്ടിഫിക്കറ്റിൽ ചുവന്ന മഷിക്ക് വരഞ്ഞിട്ടും ഗദ്ദാഫി പട്ടാളത്തിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെട്ട് ഒരു ക്യാപ്റ്റൻ ആകുന്നു. പ്രാഥമിക പരിശീലനം നേടിയ ശേഷം ഗദ്ദാഫിയെ സൈന്യം ഇംഗ്ലണ്ടിൽ സിഗ്നൽസ് ട്രെയിനിങ്ങിന് പറഞ്ഞയക്കുന്നു. 9 മാസത്തെ വിദേശവാസം ഗദ്ദാഫിക്ക് കൊടുക്കുന്നത് അതുവരെ ഇല്ലാതിരുന്ന ഒരു വ്യക്തതയാണ്. രാജാവും പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ ജന്മനാടിൻ്റെ ചിത്രം മുഅമ്മറിന് അതോടെ വളരെ സ്പഷ്ടമാകുന്നു. എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ എന്ന് അയാൾ ഉറപ്പിക്കുന്നു. ഗദ്ദാഫിയുടെ ബാച്ചിൽ ലിബിയൻ പട്ടാളത്തിൻ്റെ ഭാഗമായ ഓഫീസർമാരിൽ പലരും വിപ്ലവം സ്വപ്നം കണ്ടിരുന്നവരായിരുന്നു. അവർക്കൊപ്പം ചേർന്ന് ഗദ്ദാഫി തുടങ്ങിയ പ്രസ്ഥാനമാണ് ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെൻറ്. ഏറെക്കാലം അത് അണ്ടർഗ്രൗണ്ടായി സമ്മേളിച്ചുകൊണ്ട് ഒരു വിപ്ലവത്തിന് കോപ്പുകൂട്ടുന്നു. അധികം വൈകാതെ തന്നെ ലിബിയയിലെ ജനങ്ങൾ ഒരു വിപ്ലവത്തിനുള്ള വഴി ഗദ്ദാഫിക്ക് മുന്നിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. 1967 നടന്ന 6-day war ഇസ്രായേലിൽ നിന്ന് അറബ് രാജ്യങ്ങൾക്ക് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ ലിബിയയിൽ പൊട്ടിപ്പുറപ്പെടുന്ന ആഭ്യന്തര കലാപം നാട്ടിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളെയെല്ലാം തന്നെ അന്ന് സ്തംഭിപ്പിക്കുന്നു. ട്രിപ്പോളിയിലെയും ബംഗാസിയിലെയും തെരുവുകളിൽ അന്ന് വലിയ പ്രകടനങ്ങൾ നടക്കുന്നു. ഇദ്രിസ് രാജാവ് പാശ്ചാത്യ രാജ്യങ്ങളുടെ കളിപ്പാവ ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിനൊപ്പമാണ് എന്നൊരു പ്രചാരണം അക്കാലത്ത് ലിബിയയിൽ ശക്തമാകുന്നു. അതോടെ രാജാവിൻ്റെ ജനപ്രീതി വീണ്ടും ഇടിയുന്നു. ഇത് തന്നെ അവസരം എന്ന് ഓർത്തു നിന്ന ഗദ്ദാഫിയുടെ ഫ്രീ ഓഫീസേഴ്സ് മൂവ്മെൻറ്റ് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. ഈ പട്ടാള അട്ടിമറി നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് പക്ഷേ ഗദ്ദാഫി അടക്കമുള്ള പലരെയും പട്ടാളത്തിലെ ഉന്നത അധികാര കേന്ദ്രങ്ങൾ ഇവരുടെ ഈ ഭിന്ന അഭിപ്രായങ്ങളുടെ പേരിൽ കലാപത്തിന് വേണ്ടി ഗൂഢാലോചനകൾ നടത്തുന്നു എന്ന് കണ്ട് ഡിമോട്ട് ചെയ്യുന്നു. അതുവരെ ക്യാപ്റ്റനായിരുന്ന ഗദ്ദാഫി അതോടെ ലെഫ്റ്റനൻ്റിൻ്റെ റാങ്കിലേക്ക് താഴ്ത്തപ്പെടുന്നു. ഒടുവിൽ ഗദ്ദാഫിയും സംഘവും കാത്തു കാത്തിരുന്ന ആ ദിവസവും വന്നെത്തുന്നു. ഇദ്രിസ് രാജാവ് പതിവ് പോലെ ആ വേനൽക്കാലത്തും വിദേശ രാജ്യത്ത് ടൂർ പോയിരിക്കുകയാണ്. ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന വാദത്തിൻ്റെ ചികിത്സയ്ക്കായി തുർക്കിയിൽ തിരുമൽ ചികിത്സയ്ക്ക് പോയതാണ് എന്നാണ് ഔദ്യോഗിക ഭാഷ്യമെങ്കിലും ഭാര്യയോടൊത്ത് ഗ്രീസിൽ സുഖവാസമായിരുന്നു രാജാവിൻ്റെ ലക്ഷ്യം. ചുരുക്കത്തിൽ രാജാവ് സ്ഥലത്തില്ല, അധികാരം ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. ആകെ ഒരു നാദലില്ലാ കള്ളരി പരുവത്തിൽ ലിബിയ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1969 സെപ്റ്റംബർ 1 പ്രഭാത പ്രാർത്ഥനയ്ക്ക് മിനിറ്റുകൾക്ക് മുമ്പ് ഗദ്ദാഫിയും 70 സഹ ഓഫീസർമാരും ചേർന്ന് സൈനിക അട്ടിമറിക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നു. ജീപ്പിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് വരെ തൻ്റെ മുറിയിൽ കിടന്ന് വോയിസ് ഓഫ് അറേബ്യയുടെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് കേൾക്കുകയായിരുന്നു ഗദ്ദാഫി. ആ ബ്രോഡ്കാസ്റ്റിൽ അല്ലാഹു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം നിഷേധിക്കുകയില്ല എന്ന് പറഞ്ഞത് ഗദ്ദാഫി തനിക്കുള്ള നിമിത്തമായിട്ട് കണക്കാക്കുന്നു. ഗദ്ദാഫിയും സംഘവും പ്രതീക്ഷിച്ചിരുന്നത് കാര്യമായ ഒരു രക്തച്ചൊരിച്ചിൽ തന്നെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി വന്നേക്കുമെന്നാണ്. പക്ഷെ അതിനൊക്കെ വിരുദ്ധമായിട്ട് കാര്യമായ ഒരു പ്രതിരോധവും കൂടാതെ തന്നെ ഒരു വെടിയുണ്ട പോലും ചെലവാക്കേണ്ടി വരാതെ
ഒരാളുടെ പോലും ജീവൻ എടുക്കാതെ, ഒരു തുള്ളി പോലും ചോര ചിന്താതെ, തികച്ചും സമാധാനപരമായി തന്നെ ഗദ്ദാഫിയുടെ കയ്യിൽ ലിബിയ എന്ന രാജ്യത്തിന്റെ പരമാധികാരം അന്ന് കൈവരുന്നു. രാജാവ് തിരികെ വരാതെ ഗ്രീസ് വഴി ഈജിപ്തിലെത്തി അവിടെ അഭയം തേടുന്നു. അധികാരം കയ്യിൽ വന്നപാടെ ഗദ്ദാഫി ആദ്യം ചെയ്യുന്ന നടപടി സ്വന്തം പ്രൊമോഷൻ ഓർഡറിൽ തുല്യം ചാർത്തുക എന്നതായിരുന്നു. ക്യാപ്റ്റനിൽ നിന്ന് കലാപക്കൊടിയുടെ പേരിൽ ലഫ്റ്റനന്റായിട്ട് തരം താഴ്ത്തപ്പെട്ടിരുന്ന അവനവനെ ഗദ്ദാഫി കേണൽ റാങ്കിലേക്കാണ് ഉയർത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു സംശയം തോന്നാവുന്നത്, എന്തുകൊണ്ടാണ് ഗദ്ദാഫി മേജർ ജനറൽ എന്നോ കമാൻഡർ എന്നോ ഒന്നും സ്ഥാനം ഉയർത്താതിരുന്നത് എന്നാവും. അദ്ദേഹത്തിന്റെ ആരാധ്യപുരുഷൻ, റോൾ മോഡലായിരുന്ന ഗമാൽ അബ്ദുൽ നാസറിന്റെ പദവി കേണൽ എന്നതായിരുന്നു. അദ്ദേഹത്തിനും മേലോട്ട് പോകേണ്ട എന്ന് കരുതി ബഹുമാനിക്കാൻ വേണ്ടിയാണ് സ്വന്തം റാങ്കും ഗദ്ദാഫി കേണൽ എന്നതിൽ ഒതുക്കി നിർത്തുന്നത്. ഇസ്ലാമിക യാഥാസ്ഥിതികവാദവും വിപ്ലവാത്മക സോഷ്യലിസവും അറബ് ദേശീയതാവാദവും സമാസമം ചേർത്തുകൊണ്ട് ഗദ്ദാഫി ലിബിയയിൽ സ്ഥാപിച്ചെടുത്തത് പാശ്ചാത്യ വിരുദ്ധമായിട്ടുള്ള ഒരു സ്വേച്ഛാധിപത്യ ഭരണവ്യവസ്ഥയായിരുന്നു. സ്ഥാനമേറ്റ് അധികം വൈകാതെ തന്നെ കേണൽ ഗദ്ദാഫി രാജ്യത്തെ അമേരിക്കൻ ബ്രിട്ടീഷ് സൈനിക ബേസുകൾ അവസാനിപ്പിക്കുന്നു. ഇറ്റാലിയൻ ജൂത പാരമ്പര്യമുണ്ടായിരുന്ന സകല ലിബിയൻ പൗരന്മാരെയും കഴുത്തിന് പിടിച്ച് പുറന്തള്ളുന്നു. അത്രയും കാലം വൈദേശിക ഉടമസ്ഥതയിലുണ്ടായിരുന്ന ലിബിയയിലെ എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണം ഗദ്ദാഫി നേരിട്ട് ഏറ്റെടുക്കുന്നു. താൻ പറയുന്ന കമ്മീഷൻ നിരക്കിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തവർക്ക് ഈ പരിപാടി നിർത്തി നാടുവിടാം എന്നാണ് ഗദ്ദാഫി അന്ന് തറപ്പിച്ചു പറയുന്നത്. 5000 കൊല്ലം എണ്ണയില്ലാതെ ജീവിച്ച തങ്ങൾക്ക് അർഹിക്കുന്ന ബഹുമാനം നേടാൻ വേണ്ടി തിരിച്ച് ആ എണ്ണയില്ലാത്ത യുഗത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നാൽ അതിനും മടിയില്ല എന്ന ഗദ്ദാഫിയുടെ വിലപേശലിലാണ് അന്ന് 79% എന്ന് കമ്മീഷൻ നിരക്ക് ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ കണക്കറ്റ പണം ഏതാണ്ട് ഗൾഫിനോളം തന്നെ എണ്ണ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്ന ലിബിയയ്ക്ക് കൈവന്നത് താരതമ്യേന വളരെ കുറച്ചു മാത്രം ജനങ്ങൾക്ക് ചെലവിന് കൊടുക്കേണ്ടതുള്ള ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലോട്ടറി തന്നെയായിരുന്നു. അധികാരത്തിലെത്തിയതിന് പിന്നാലെ തന്നെ ഗദ്ദാഫി മദ്യവും മദിരാക്ഷിയും ചൂതാട്ടവും ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ള കർശനമായിട്ടുള്ള ഇസ്ലാമിക നിയമങ്ങൾ രാജ്യത്ത് നടപ്പിൽ വരുത്തുന്നു. എന്നാൽ അതേസമയം സ്ത്രീകളുടെ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ട നടപടികളും രാജ്യത്ത് വികസനം ഉണ്ടാകാൻ വേണ്ട നിരവധി പദ്ധതികളും ഗദ്ദാഫി വിഭാവനം ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു വികസന പദ്ധതിയായിരുന്നു 1984 അദ്ദേഹം നടപ്പിൽ വരുത്തിയ ഗ്രേറ്റ് മാൻ റിവർ പ്രോജക്റ്റ് എന്ന പദ്ധതി. ഇത് ഗദ്ദാഫിയുടെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു. രാജ്യത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഈ പദ്ധതിക്ക് വേണ്ടി ഒരു രൂപ പോലും വേൾഡ് ബാങ്കിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ കടമെടുക്കാതെ ഗദ്ദാഫി ചെലവാക്കിയത് $25 ബില്യൺ. മരുഭൂമിയിൽ എണ്ണയോളം തന്നെ വില പിടിച്ച ഒന്നാണ് വെള്ളം എന്നതുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ലിബിയയിലെ ജനങ്ങൾക്കിടയിൽ ഗദ്ദാഫിയുടെ പ്രതിച്ഛായ വല്ലാതെ വർദ്ധിപ്പിച്ച ഒന്നായിരുന്നു. പൂർണ്ണമായും ഇസ്ലാം മതത്തിൽ അടിസ്ഥാനമാക്കിയുള്ള ഭരണമാണ് താൻ നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് ഗദ്ദാഫി അന്ന് പ്രഖ്യാപിക്കുന്നത്. ഇസ്ലാമിക സോഷ്യലിസ്റ്റ് എന്നാണ് ഗദ്ദാഫി ഈ രീതിയെ സ്വയം വിശേഷിപ്പിച്ചത്. തന്റെ രാജ്യസങ്കല്പത്തെക്കുറിച്ച്, പൗരന്മാർ പുലർത്തേണ്ട കടമകളെക്കുറിച്ചൊക്കെ ഒരു ചെറിയ പുസ്തകം എഴുതി അദ്ദേഹം പുറത്തിറക്കുന്നുണ്ട്. ഗ്രീൻ ബുക്ക് എന്നാണ് ഇതിനെ ഗദ്ദാഫി വിളിക്കുന്നത്. തൻ്റെ നാട്ടിലെ എല്ലാ പൗരന്മാരും ഇത് നിർബന്ധമായും പഠിച്ചിരിക്കണമെന്നും സദാസമയം കൊണ്ടു നടക്കണമെന്നും ഒക്കെ ഗദ്ദാഫി അന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. '1969 തൊട്ട് 2011 ഒക്ടോബർ 20 വിമതരാൽ കൊല്ലപ്പെടും വരെ ഗദ്ദാഫി അക്ഷരാർത്ഥത്തിൽ ലിബിയയിൽ നടത്തിയത് സമ്പൂർണമായ സ്വേച്ഛാധിപത്യം തന്നെയായിരുന്നു. എണ്ണപ്പാടങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനം തന്റെ വ്യക്തിപരമായ ധൂർത്തുകൾക്ക് വേണ്ടി അയാൾ ചെലവിടുന്നുണ്ട്. സുപ്രസിദ്ധ ഫ്രഞ്ച് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ആനിക് കോജിൻ എഴുതിയ ഗദ്ദാഫിസ് ഹാരം, ദ സ്റ്റോറി ഓഫ് എ യങ് വുമൺ ആൻഡ് ദ അബ്യൂസ് ഓഫ് പവർ ഇൻ ലിബിയ എന്ന പുസ്തകത്തിൽ ഗദ്ദാഫിയുടെ ഈ ലീലാവിലാസങ്ങളെ പറ്റിയുള്ള വിശദമായ വർണ്ണനകളുണ്ട്. കടുത്ത ലൈംഗികാസക്തി ഉണ്ടായിരുന്ന ഗദ്ദാഫിയുടെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി ലിബിയയിലെ സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് കാണാൻ സൗന്ദര്യമുള്ള 100 കണക്കിന് യുവതികളെ തട്ടിക്കൊണ്ടുപോയതിൻ്റെയും ഗദ്ദാഫിയുടെ ലൈംഗിക അടിമകളാക്കിയിട്ട് അവരെ മാറ്റിയതിൻ്റെയും ഒക്കെ വിസ്തരിച്ചുള്ള വിവരങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഇവരിൽ പലരെയും 3-4 വർഷത്തോളം ഗദ്ദാഫിയുടെ കൊട്ടാരത്തിലെ മുറികളിൽ അടച്ചിട്ട് നിരന്തര പീഡനങ്ങൾക്ക് അയാൾ വിധേയരാക്കിയിരുന്നു. തന്റെ ഇരകളെ നിരന്തരം പീഡിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു സൈക്കോ ആയിരുന്നു ഗദ്ദാഫി എന്നാണ് ആനിക്കിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ടെലിവിഷൻ അവതാരകർ, വിദേശ നയതന്ത്ര പ്രതിനിധികളുടെ ഭാര്യമാർ എന്നിവരെ സമ്മാനങ്ങൾ കൊടുത്ത് വശത്താക്കാനുള്ള ശ്രമങ്ങളും ഗദ്ദാഫി നടത്തിയിരുന്നു. കോളേജുകളിലും മറ്റും സന്ദർശനത്തിന് പോകുമ്പോൾ അവിടെ കാണുന്ന കുട്ടികളെ പോലും അയാൾ കണ്ണുവച്ചിരുന്നു. തനിക്ക് ബൊക്കെ കൊണ്ടുവരുന്ന പെൺകുട്ടിയുടെ തലയിൽ ഗദ്ദാഫി വാത്സല്യത്തോടെ തഴുകുന്നത് പോലും ഈ യുവതിയെ എനിക്ക് വേണം എന്ന് അനുയായികൾക്ക് ഗദ്ദാഫി നൽകുന്ന സിഗ്നൽ ആയിരുന്നു. ലിഫ്റ്റിൽ കയറാൻ പേടിയായിരുന്ന, അതുകൊണ്ട് തന്നെ ബഹുനില കെട്ടിടങ്ങളിൽ താമസിക്കാൻ ഇഷ്ടമില്ലാതിരുന്ന ഗദ്ദാഫി എവിടെ ചെന്നാലും തന്റെ പേഴ്സണൽ ബുള്ളറ്റ് പ്രൂഫ് ടെന്റ് അടിച്ചാണ് താമസിച്ചിരുന്നത്. ഈ ടെന്റുകളിൽ വെച്ച് തന്നെയാണ് അയാൾ പുതുതായി തട്ടിക്കൊണ്ടുവന്നിരുന്ന വിദ്യാർത്ഥിനികൾ അടക്കമുള്ള പെൺകുട്ടികളെ ക്രൂരമായിട്ട് ബലാത്സംഗങ്ങൾക്ക് വിധേയമാക്കിയിരുന്നത്.
അപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് കൊണ്ടുവന്നിരുന്ന പുതിയ കുട്ടികൾക്ക് പുറമെ ഗാലിന എന്ന് പേരായ ഒരു യുക്രൈനിയൻ നഴ്സിനെയും ഗദ്ദാഫി സ്ഥിരമായിട്ട് പരിപാലിച്ചു പോന്നിരുന്നു. പമേല ബോർഡേഴ്സ് എന്ന പമേല ചൗധരി സിംഗ് 1982 മിസ് ഇന്ത്യ പട്ടം നേടിയ മോഡലാണ്. 1988-89 കാലത്ത് യു കെയിൽ ഏറ്റവും അധികം പ്രതിഫലം പറ്റിയിരുന്ന ഹൈ ക്ലാസ് എസ്കോർട്ടുകളിൽ ഒരാളായിരുന്ന പമേല രാത്രി 1 £10,000 പ്രതിഫലം പറ്റി തന്റെ സേവനങ്ങൾ അന്ന് ഗദ്ദാഫിക്കും ലഭ്യമാക്കി എന്നത് അന്നത്തെ ലണ്ടൻ വാനിറ്റി സർക്യൂട്ടുകളിൽ പ്രചരിച്ചിരുന്ന ഗോസിപ്പുകളിൽ ഒന്നായിരുന്നു. അറബ് സമൂഹത്തോട് അടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഈജിപ്തിനെയും മറ്റും അടുത്ത സഖ്യകക്ഷികളാക്കാൻ ഗദ്ദാഫി ശ്രമിച്ചുവെങ്കിലും അവർ ഇസ്രായേലിനോട് ശത്രുത പുലർത്താൻ വിസമ്മതിച്ചതോടെ ഗദ്ദാഫി അവരിൽ നിന്നൊക്കെ അകലുന്നുണ്ട്. 80s ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും നടന്ന നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഗദ്ദാഫി തന്റെ എണ്ണപ്പണം പ്രയോജനപ്പെടുത്തുന്നു. ഫലസ്തീനിലെ ഗറില്ല പോരാളികൾ, ഫിലിപ്പീൻസിലെ മുസ്ലിം വിമതർ, ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി എന്നിങ്ങനെ പലർക്കും ഗദ്ദാഫി ഫണ്ട് ചെയ്യുന്നുണ്ട്. യൂറോപ്പിൽ നടന്ന പല ഭീകരാക്രമണങ്ങളുടെയും പിന്നിൽ ഗദ്ദാഫിയുടെ പണമായിരുന്നുവെന്ന് അക്കാലത്ത് പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. പശ്ചിമ ജർമ്മനിയിൽ നടന്ന ഒരു ബോംബാക്രമണത്തിനുള്ള പ്രത്യാക്രമണം എന്ന പേരിൽ 1986 അമേരിക്ക ട്രിപ്പോളിയിൽ ബോംബിടുന്നുണ്ട്. അതിനും 2 അപ്പുറം ഗദ്ദാഫിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാപക്കരയായ അമേരിക്കയുമായിട്ട് ഗദ്ദാഫി എന്നേക്കുമായി തെറ്റിക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയിൽ ഗദ്ദാഫി പ്രതിചേർക്കപ്പെടുന്നു. അതായിരുന്നു ലോക്കർബി ബോംബിംഗ്, 1988 December 21. ഈ ദിവസം അമേരിക്കൻ വ്യോമയാന ചരിത്രത്തിലെ ഒരു ദുഃഖദിനമാണ്. അന്നാണ് ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട പാനാം വിമാനം 103 സ്കോട്ട്ലൻഡിലെ ലോക്കർബിക്ക് മുകളിൽ വെച്ച് ഒരു ബോംബ് സ്ഫോടനത്തിൽ ഛിന്നഭിന്നമാവുന്നത്. വിമാനത്തിലെ 243 യാത്രികരും 16 ക്യാബിൻ ക്രൂ അംഗങ്ങളും 11 ലോക്കർബി നിവാസികളും ഈ അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ഒരു കാസറ്റ് പ്ലെയറിൽ ഒളിപ്പിച്ച് വിമാനത്തിന്റെ കാർഗോ ഹോൾഡ് ഏരിയയിൽ സ്ഥാപിച്ചിരുന്ന സിംടെക്സ് ബോംബ് 31,000 ഉയരത്തിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു. 189 അമേരിക്കൻ പൗരന്മാർക്ക് ജീവനാശമുണ്ടായ ഈ അപകടം അമേരിക്കയ്ക്ക് നേരെ നടന്ന അന്നോളമുള്ള ഏറ്റവും വലിയ തീവ്രവാദ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു. ഒരുപക്ഷെ അതുവരെയുള്ള അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും വിശദമായി അന്വേഷിക്കപ്പെട്ട ഒന്നും ഇത് തന്നെയായിരിക്കും. വിമാനം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് അക്രമികൾ ഈ ബോംബ് വിമാനത്തിൽ പ്ലാന്റ് ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത്. ഇത് 1986 അമേരിക്ക ലിബിയയിൽ നടത്തിയ ഗദ്ദാഫിയുടെ ഇളയ മകൾക്ക് ജീവനാശമുണ്ടാക്കിയ മിസൈൽ ആക്രമണത്തിനുള്ള മറുപടി ആകാമെന്ന് അന്വേഷണ ഏജൻസികൾ അന്ന് വിലയിരുത്തുന്നു. സുദീർഘമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം 1991 November ബ്രിട്ടീഷ് അമേരിക്കൻ ഏജൻസികൾ ഈ ബോംബിങ്ങിന് പിന്നിൽ പ്രവർത്തിച്ചവരെന്ന് കണ്ടെത്തിയത് അബ്ദുൽ ബാസിത് അൽ മെഗ്രാഹി, അൽ അമീൻ ഖലീഫ ഹിമ എന്നീ 2 ലിബിയൻ പൗരന്മാരെയായിരുന്നു. അൽ മെഗ്രാഹി ലിബിയൻ അറബ് എയർലൈൻസ് മേധാവിയും ഗദ്ദാഫിയുടെ രഹസ്യ പോലീസിൽ ഓഫീസറുമായിരുന്നു. 10 നീണ്ട നിയമ നടപടികൾക്കൊടുവിൽ മെഗ്രാഹിയെ നെതർലൻഡ്സിലെ ഒരു നിഷ്പക്ഷ കോടതിയിൽ വെച്ച് സ്കോട്ടിഷ് ജഡ്ജിമാർ വിചാരണ ചെയ്ത് കൊലക്കുറ്റത്തിന് ശിക്ഷിക്കുന്നുണ്ട്. ഈ സംഭവം നടന്ന അന്നു മുതൽ ഗൂഢാലോചനയിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ആവർത്തിക്കുന്ന ലിബിയൻ ഗവൺമെന്റ് 2003 August ഈ കുറ്റം ഏറ്റുപറഞ്ഞ് അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതർക്കും പാനാമ എയർലൈൻസിനുമൊക്കെ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. അതിനു പകരമായി UN ലിബിയക്കെതിരെ ഏർപ്പെടുത്തപ്പെട്ട ഉപരോധം നീക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുറ്റസമ്മതം നടത്തിയതും നഷ്ടപരിഹാരം കൊടുത്തതുമൊന്നും തങ്ങൾക്ക് പശ്ചാത്താപം തോന്നിയതുകൊണ്ടല്ല, അതൊക്കെ ഉപരോധങ്ങൾ നീക്കിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്നും തങ്ങളുടെ സമാധാനത്തിനുള്ള വില നൽകുക മാത്രമാണ് ലിബിയ ചെയ്യുന്നത് എന്നുമുള്ള ലിബിയൻ പ്രധാനമന്ത്രിയുടെ അന്നത്തെ പരസ്യ പ്രസ്താവന അന്ന് അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ഏറെ പ്രയാസമുണ്ടാക്കിയ ഒന്നായിരുന്നു. വൈദേശിക ഇടപെടലുകളെ എന്നുമെന്നും നെഞ്ചുവരിച്ചു നിന്നതിന് എതിർത്ത ഒരു ഭരണാധികാരിയായിരുന്നു കേണൽ മുഅമ്മർ ഗദ്ദാഫി. സോവിയറ്റ് യൂണിയനുമായിട്ട് അടുപ്പം പുലർത്തിയിരുന്ന ഗദ്ദാഫി തന്റെ പ്രതാപകാലത്ത് എന്നും ശ്രമിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയ്ക്കും യൂറോപ്പിനും ബദലായിട്ട് ഐക്യ ആഫ്രിക്ക സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അമേരിക്കയുടെ വിരോധമുള്ള ലോകത്തിന്റെ നാനാ കോണുകളിലുള്ള പലരുടെയും മനസ്സിൽ തുടക്കത്തിലെങ്കിലും ഗദ്ദാഫിക്കൊരു വീരപുരുഷന്റെ ഇമേജ് ആയിരുന്നു. പക്ഷേ 91 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ ഗദ്ദാഫിക്ക് അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ തുടർച്ചയായിട്ട് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം ധൂർത്തും സ്വേച്ഛാധിപത്യ നടപടികളും കൂടി ഗദ്ദാഫി തുടർന്നു പോയതോടെ നാട്ടുകാരുടെ മുന്നിൽ ഗദ്ദാഫി വെറുമൊരു ഏകാധിപതിയായിട്ട് മാറുന്നു. ഒപ്പം മാധ്യമ പ്രവർത്തനത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമൊക്കെ നാട്ടിൽ നിയന്ത്രണം കൊണ്ടുവന്നതോടെ ഗദ്ദാഫി ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു പോകുന്നു. പൊതുസമൂഹത്തെയും അന്നോളമുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാരമ്പര്യത്തെയുമൊക്കെ അദ്ദേഹം അന്ന് നിഷേധിക്കുന്നുണ്ട്. തുടർച്ചയായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പിന്നീട് ലിബിയ വേദിയാകുന്നു. 96 കുപ്രസിദ്ധമായിട്ടുള്ള ജയിൽ കലാപത്തിൽ 1000 തടവുകാരെയാണ് ഗദ്ദാഫിയുടെ ഭടന്മാരെ വെടിവെച്ച് കൊന്നുകളയുന്നത്. അന്ന് ഈ ജയിൽ കലാപത്തിൽ മരിച്ചുപോയവരെ പ്രതിദാനം ചെയ്യുന്ന അഭിഭാഷകൻ ഫാത്തി ടെർബിലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച്
നിരായുധരായിട്ടുള്ള നാട്ടുകാർ സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധത്തെ ഒരു കലാപമായിട്ട് വളർത്തിക്കൊണ്ടുവന്നത് ഗദ്ദാഫി സർക്കാരിന്റെ അടിച്ചമർത്തുന്ന നയം തന്നെയായിരുന്നു. ജനവികാരം എതിരാണ് എന്ന് അറിഞ്ഞതോടെ ഗദ്ദാഫി ഭരണകൂടത്തിലെ ഉന്നതര് പലരും ഗദ്ദാഫിയെ തള്ളി പറഞ്ഞുകൊണ്ട് മറുകണ്ഠം ചാടുന്നു. വിദേശ രാജ്യങ്ങളിലും ഐക്യരാഷ്ട്രസഭയിലും അറബ് ലീഗിലുമൊക്കെയുള്ള ലിബിയയുടെ നയതന്ത്ര പ്രതിനിധികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് രാജിവെച്ച് ഈ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. നാട്ടിലെ ജനവികാരം തനിക്കെതിരാണ് എന്ന് അറിഞ്ഞിട്ടും അതിന് കീഴടങ്ങാതെ അവസാന ശ്വാസം വരെയും ചെറുത്തു നിൽക്കാനായിരുന്നു ഗദ്ദാഫിയുടെ തീരുമാനം. ഇതിന്റെ തുടർച്ചയായിരുന്നു ലിബിയയിൽ ഗദ്ദാഫി ഒഴുക്കിയ ചോരപ്പുഴ. ഗദ്ദാഫിയുടെ ഉരുക്കുമുഷ്ടിയുടെ എതിർപ്പുള്ള ഒരു സംഘം ചെറുപ്പക്കാർ ചേർന്ന് നാഷണൽ ട്രാൻസിഷണൽ കൗൺസിൽ എന്നൊരു പ്രതിരോധ സംഘം രൂപീകരിച്ചതോടെ അതിന് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ഒക്കെ പരസ്യമായിട്ടുള്ള പിന്തുണ തന്നെ അന്ന് കിട്ടുന്നുണ്ട്. ലിബിയയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ യു എന്റെ സെക്യൂരിറ്റി കൗൺസിൽ ലിബിയയിൽ ഒരു വ്യോമ നിരോധിത മേഖല പ്രഖ്യാപിക്കുന്നു. അതിനു പിന്നാലെ നാറ്റോ അവിടെ ആക്രമണം തുടങ്ങുന്നു. അതോടെ വെറും ജനാധിപത്യ പ്രക്ഷോഭം എന്ന മട്ടിൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ ഒടുവിൽ ആഭ്യന്തര യുദ്ധങ്ങൾക്ക് തന്നെ വഴിമാറുന്നു. ആറുമാസം നീണ്ട പോരാട്ടത്തിനൊടുവിൽ വിമതരുടെ നാഷണൽ ട്രാൻസിഷണൽ കൗൺസിലിന് സെപ്റ്റംബറിൽ അധികാരം പിടിച്ചെടുക്കാനാകുന്നു. ഗദ്ദാഫിക്കും കുടുംബത്തിനും അക്കാലത്ത് ഒളിവിൽ പോകേണ്ടി വരുന്നു. ഗദ്ദാഫിയുടെ മക്കളിൽ ചിലർ അന്ന് കൊല്ലപ്പെടുന്നു. അപ്പോഴും കീഴടങ്ങാനുള്ള വാഗ്ദാനങ്ങൾ ഗദ്ദാഫി തള്ളിക്കളയുക തന്നെയാണ്. രാജ്യം വിടാനുള്ള അവസരങ്ങൾക്ക് നേരെയും ഗദ്ദാഫി കണ്ണടയ്ക്കുന്നു. വിമതർ വെച്ചു നീട്ടിയ അനുരഞ്ജനത്തിന്റെ ഓഫറുകൾക്ക് നേരെയും ഗദ്ദാഫി അന്ന് മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. കേണൽ ഗദ്ദാഫി പോകുന്നിടത്തെല്ലാം കൂടെ കൊണ്ടു നടന്നിരുന്ന ബോഡി ഗാർഡുമാരുടെ ഒരു സംഘമുണ്ടായിരുന്നു. ആമസോണിയൻ ഗാർഡ്സ് എന്നറിയപ്പെട്ടിരുന്ന ആ സംഘത്തിലെ 40 പേര് സ്ത്രീകളായിരുന്നു. ലിബിയയിലെ കമാൻഡോ അക്കാഡമിയിൽ ആയോധന കലകളിൽ പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ സ്ത്രീകൾ ഗദ്ദാഫിയുടെ അംഗരക്ഷകരാകുന്നത്. 1998 ഗദ്ദാഫിക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ സ്വന്തം ജീവൻ കൊടുത്ത് ഗദ്ദാഫിയെ രക്ഷിച്ചത് അവരുടെ ചീഫായിരുന്ന ആയിഷ എന്ന കമാൻഡോ ആയിരുന്നു. സ്ത്രീ കമാൻഡോകൾ ചുറ്റുമുണ്ടെങ്കിൽ താൻ പുരുഷന്മാർ സംരക്ഷിക്കുന്നതിനേക്കാൾ സുരക്ഷിതനാകുമെന്നായിരുന്നു ഗദ്ദാഫിയുടെ വിശ്വാസം. പക്ഷേ 2011 ഒക്ടോബർ 20 ഗദ്ദാഫിയെ ലിബിയയിലെ വിമതരുടെ സൈന്യം പിടികൂടിയപ്പോൾ വളരെ അപകടകാരികളെന്നറിയപ്പെട്ടിരുന്ന ഈ വനിതാ പോരാളികളിൽ ആരും തന്നെ ഗദ്ദാഫിയുടെ രക്ഷയ്ക്ക് അന്ന് എത്തുന്നില്ല. സ്വന്തം നാട്ടുകാരുടെ വെറുപ്പിനും ആക്ഷേപങ്ങൾക്കും ഇരയായി അവരുടെ കൈകൊണ്ട് തന്നെ പീഡിപ്പിക്കപ്പെട്ട് ചോര വാർന്ന് തെരുവിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ട് ഏറെ ദയനീയമായ രീതിയിലാണ് ഗദ്ദാഫി ഒടുവിൽ കൊല്ലപ്പെടുന്നത്. 4 പതിറ്റാണ്ടോളം കാലം ഒരു ജനതയെ അടക്കി ഭരിച്ച, തൻ്റെ കിറുക്കുകൾക്ക് അവരെ വിധേയരാക്കിയ ഈ ഏകാധിപതിയുടെ ജീവിതം അതിദയനീയമായ രീതിയിൽ അവസാനിക്കുന്ന കാഴ്ച അന്ന് ഗദ്ദാഫിയെ കൊന്നുകളഞ്ഞ ആൾക്കൂട്ടം തന്നെ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ക്ലിപ്പിംഗുകളുടെ രൂപത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അക്കാലത്ത് വൈറലാവുകയുണ്ടായി. അങ്ങനെ അത്രയും കാലം ലിബിയെ അടക്കി വരച്ചിട്ടുള്ള, നീതിക്ക് നിരക്കാത്ത രീതിയിൽ അവിടുത്തെ ജനങ്ങളെ ദ്രോഹിച്ചിട്ടുള്ള ഗദ്ദാഫി ഒടുവിൽ അവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ രോഷത്തിന് തന്നെ ഇരയായപ്പോൾ അവിടുത്തെ പലരും ഒരേ ശ്വാസത്തിൽ പറഞ്ഞത് വാളെടുത്തവൻ വാളാലെന്നായിരുന്നു. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.